ഇപ്പോൾ ഒരു വളരെ വിചിത്രമായ ഒരു വാർത്ത വന്നല്ലോ. അതായത് ഒരു യന്ത്രമനുഷ്യൻ റോബോട്ട് സൗത്ത് കൊറിയയിൽ ആത്മഹത്യ ചെയ്തു എന്നതാണ് ആ ഒരു വാർത്ത. അപ്പൊ നേരാവണ്ണം ഒരു റോബോട്ട് തന്നെ ലോകത്തുണ്ട് എന്ന് നമ്മൾ അറിയുക മാത്രമല്ല, റോബോട്ടുകൾക്ക് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനും കഴിയുമെന്ന് മനസ്സിലാവുക കൂടിയാണ് ചെയ്യുന്നത്. പിന്നെ ഈ റോബോട്ടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ, സത്യത്തിൽ ശരിയായ രീതിയിൽ അത് മനുഷ്യന്മാർ പ്രവർത്തിക്കുന്ന പോലെ ഒരു യന്ത്രമനുഷ്യൻ ഇതേവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ ഉള്ള റോബോട്ടാണെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ജോലികൾ ചെയ്യും, അല്ലെങ്കിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 10 സെറ്റ് ഓഫ് എന്തെങ്കിലും ഒരു ജോലി ചെയ്യും, ഒരു 10 ജോലി ചെയ്യും അത്രേ ഉള്ളൂ, അതിനപ്പുറമൊന്നും ചെയ്യാൻ സാധ്യമല്ല. അതുതന്നെ മനുഷ്യന്റെ വേഗതയിൽ ചെയ്യുകയുമില്ല, പണികളെ നടക്കുന്നുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ രീതിയിലൊക്കെ മാത്രമാണ് ഈ റോബോട്ട് വളർന്നിട്ടുള്ളത്. പിന്നെ കുറെ മൃഗങ്ങളുടെ രൂപത്തിലും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ മനുഷ്യൻ എങ്ങനെ ഗുണമാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണമില്ലാത്ത കുറെ യന്ത്രങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഡെവലപ്പ് ആവുകയാണ്, ഇനി ഭാവിക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് ഈ സ്വതന്ത്രമായ യന്ത്രമനുഷ്യന്മാരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്, അല്ലാതെ ഈ ഫാക്ടറിയിൽ കാണുന്ന പോലത്തെ എന്തെങ്കിലും ഒരു ടൂളിന്റെ കാര്യമല്ല പറയുന്നത്. നമുക്കറിയാം ഇപ്പൊ ഈ കാർ നിർമ്മാണ കമ്പനികളിലൊക്കെ ഇപ്പൊ വിദേശങ്ങളില് വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെ അവിടെ മനുഷ്യന്മാരല്ല അതൊക്കെ ചെയ്യുന്നത്, ഫുൾ റോബോട്ടാണ്. അതായത് ഒരു കൈയായിരിക്കും, അതായത് ഒരു ലിവർ ആയിരിക്കും, ആ ലിവർ എല്ലാ പണിയും ചെയ്യും, വെൽഡിങ്ങും ഓട്ടയിടലും അവസാനം എടുത്ത് അങ്ങോട്ട് വെക്കലും ഇങ്ങോട്ട് വെക്കലൊക്കെ ചെയ്യും. അത് തന്നെ ചെയ്യുന്ന ജോലികൾക്ക് ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ ആ ഒരു സംഗതികൾ നീക്കി വെച്ച് കഴിഞ്ഞാൽ വേറെ റോബോട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. പ്രധാനമായിട്ടും ഇങ്ങനെ ഈ സ്റ്റേബിൾ ആയിട്ടുള്ള റോബോട്ട്സ് ഒക്കെ കാർ നിർമ്മിക്കുന്ന ഫാക്ടറികളെയാണ് കാണുന്നത്. എന്തായാലും ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഒരു സ്വതന്ത്ര റോബോട്ടാണ്. ഉള്ളിൽ ബാറ്ററി ഉണ്ട്, ആ ബാറ്ററി തീരുന്നത് വരെ പ്രവർത്തിക്കും. അതിന് പ്രത്യേകിച്ച് കേബിൾ എവിടെയെങ്കിലും കണക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ചാർജിങ്ങിന്റെ സമയത്ത് മാത്രമാണ് ഈ കണക്ഷനൊക്കെ വേണ്ടി വരുള്ളൂ, അതല്ലാത്ത സമയത്തൊക്കെ സ്വതന്ത്രമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ റോബോട്ട് പോകുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ കൊറിയയാണ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ റോബോട്ടുകൾ എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ സംസാരിക്കുന്ന റോബോട്ട്, ഇതൊരു സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ഓഫീസിലാണ് ഈ ഒരു റോബോട്ട് പ്രവർത്തിച്ചിരുന്നത്. അതിൽ 4-ാമത്തെയും 5-ാമത്തെയും നിലകളിലെ ജോലികളൊക്കെ ചെയ്യുക എന്നതാണ് ഈ ഒരു റോബോട്ടിന്റെ ടാസ്ക്. ആ ടാസ്കിൽ തന്നെ ഈ ഓഫീസിൽ ഇരിക്കുന്ന നിരവധി പേരുണ്ടാവല്ലോ, വലിയ ബിൽഡിംഗ് ആണ്, ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പൊ ഈ ആൾക്കാർ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി എത്തിക്കുക എന്നതാണ് ഈ ഒരു റോബോട്ടിന്റെ ജോലി. അതോടൊപ്പം തന്നെ ഇത് 2 ഫ്ലോറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് കാരണം തന്നെ ലിഫ്റ്റ് സ്വയം തുറക്കാനും അടക്കാനും ഫ്ലോർ സെലക്ട് ചെയ്യാനൊക്കെ കഴിവുള്ള ഒരു റോബോട്ടാണ്. അങ്ങനെ ഫ്ലോർ സെലക്ട് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് എല്ലാവരും ഡോക്യുമെന്റ്സ് അങ്ങോട്ടും കൊടുക്കുക, ഇതാണ് ആകെപ്പാടുള്ള ഒരു ജോലി. അപ്പൊ ഈ ഒരു ജോലി ഈ റോബോട്ട് കുറച്ച് മാസങ്ങളായി ചെയ്യുന്നു, അതിനൊന്നും യാതൊരു തടസ്സമില്ല. പക്ഷെ ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം പുറത്തേക്ക് വരുന്നത്, അതായത് 4-ാമത്തെ ഫ്ലോറിൽ നിന്ന് ഈ ഒരു റോബോട്ട് ചാടി ആത്മഹത്യ ചെയ്തു, ചാടിയിട്ട് സ്വയം തകർത്തു. അങ്ങനെ മൊത്തത്തിൽ തകർത്തത് കാരണം തന്നെ പിന്നെ അത് നിർജീവമായി. അതിനെയാണ് ഇപ്പൊ എല്ലാവരും ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത്. ഇനി ഈ റോബോട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഇത് ആൻഡ്രോയിഡ് കൺട്രോൾഡ് ആണ്. അതായത് ഈ 2 നിലകളിലിരിക്കുന്ന ഒരുപാട് ജോലിക്കാരുണ്ടല്ലോ, അവര് ഈ ഒരു റോബോട്ടിനെ വിവരം അറിയിക്കുന്നത് ആൻഡ്രോയിഡ് ആപ്പ് വെച്ചിട്ടാണ്. ഇത് എന്റെ അടുത്ത് ഇന്ന നമ്പറിലുള്ള ടേബിളിൽ ഒരു ഡോക്യുമെന്റ്സ് ഇന്ന ആൾക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഈ റോബോട്ട് അങ്ങോട്ട് വരും. വന്നതിന് ശേഷം ഈ ഡോക്യുമെന്റ് കളക്ട് ചെയ്തിട്ട് അതത് ആൾക്കാർക്ക് കൊടുക്കും. ഇതാണ് ജോലി. അപ്പൊ ഈ ഒരു റോബോട്ട് 4-ാമത്തെ ഫ്ലോറിൽ നിന്നിട്ട് ഇങ്ങനെ റൗണ്ട് അടിക്കുന്നതാണ് അവസാനമായിട്ട് ആളുകൾ കാണുന്നത്. ഇങ്ങനെ റൗണ്ട് റൗണ്ട് അടിക്കുന്നുണ്ട്. അപ്പൊ ആൾക്കാർ വിചാരിച്ചത് കേട് വന്നു എന്നാ വിചാരിച്ചത്. അങ്ങനെയാണ് ഇപ്പൊ അവിടുന്ന് നേരെ ഈ ഒരു ഫ്ലോറിൽ നിന്ന് താഴേക്ക് നേരെ ചാടുന്നത്. കാരണം അതിന്റെ ലോഗ് പരിശോധിച്ചപ്പോഴാണ് ഇത് മനസ്സിലായത്. കാരണം ഈ ഒരു യന്ത്രത്തിനെ ഓപ്പറേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കുറെ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവര് പരിശോധിച്ചപ്പോഴാണ് ഇത് സെൽഫ് ഡിസ്ട്രക്ഷൻ ചെയ്തതാണ് എന്ന് മനസ്സിലായത്. അപ്പൊ ഈ സൗത്ത് കൊറിയത്തെ വലിയൊരു ബിൽഡിംഗ് ആണ് സിറ്റി ഹാൾ എന്ന് പറയും. ഈ സിറ്റി ഹാൾ ബിൽഡിങ്ങിലാണ് ഈ സർക്കാർ ഓഫീസ് ഉള്ളത്. അതിലത്തെ ഒരു ജോലിക്കാരനാണ് ഈ ഒരു യന്ത്രമനുഷ്യൻ. പിന്നെ ഈ ഒരു റോബോട്ട് ഈ ഒരു ജോലി തുടങ്ങിയത് 2023 കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിലാണ്. ഈ റോബോട്ടിന്റെ നിർമ്മാതാക്കൾ അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ പേരാണ് ബിയർ റോബോട്ടിക്സ്, ഇതാണ് പേര്. അവർ നിരവധി റോബോട്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിലത്തെ ഒന്നാണിത്. എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ റോബോട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യം ഇപ്പോൾ സൗത്ത് കൊറിയ തന്നെയാണ്. പിന്നെ ഈ ഒരു റോബോട്ടിന്റെ ഡ്യൂട്ടി ടൈം 9 മുതൽ 4 മണി, വൈകിട്ട് 4 മണി വരെയാണ്. ഇനി ഈ ഒരു റോബോട്ട് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു, അതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. അതായത് നിങ്ങൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഈ റോബോട്ട് AI ബന്ധപ്പെട്ട ഒരു റോബോട്ടാണ്. ഇപ്പോഴത്തെ റോബോട്ടുകൾ അങ്ങനെയാണല്ലോ, സെൽഫ് ലേണിംഗ്, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഇതൊക്കെ സ്വയം നിർവഹിക്കുന്ന യന്ത്രങ്ങളാണ് ഇപ്പോൾ നിർമ്മിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റോബോട്ടും സെൽഫ് ലേണിംഗ് ആണ്. സെൽഫ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പഠിക്കുകയാണ് ഈ ഒരു
യന്ത്രം ചെയ്യുക. അതോടൊപ്പം തന്നെ പ്രോബ്ലം സോൾവിംഗും ഉണ്ട്, പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഉണ്ട് എന്നാണ് പറയുന്നത്. അത് തിങ്ക് ചെയ്യാമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയ കാരണം തന്നെ ലോകത്തെ ഏതാണ്ട് എല്ലാ സെർവറുകളിലും കയറിയിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഈ ഒരു യന്ത്രം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു യന്ത്രം പഠിക്കുന്നത്, മെഷീൻ ലേണിംഗ് നടത്തുന്നത് മനുഷ്യരുടെ അനുഭവങ്ങൾ വെച്ചിട്ട് തന്നെയാണ്. ഇപ്പൊ നമ്മൾ തന്നെ ഒരു വാർത്ത തരുമ്പോൾ എന്താണോ വരുന്നത് അതാണല്ലോ വായിക്കുക. അതേപോലെ തന്നെ എല്ലാ ഡാറ്റയും കൂടിയിട്ട് ഈ ഒരു യന്ത്രം എപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്താണ് ഈ റോബോട്ടിനെ കൊണ്ട് ഈ രണ്ട് നിലയിലുള്ള ആളുകൾ ഒരുപാട് ജോലി കൊടുക്കുന്നത്. എന്ന് വെച്ചാല് ഇത് മുഴുവനും ചെയ്ത് വരുമ്പോഴേക്കിനും, അതായത് ഒരു ദിവസം കൊടുത്ത പണികൾ തന്നെ മുഴുവൻ ചെയ്ത് വരുമ്പോഴേക്കിനും തന്നെ ഏതാണ്ട് ഒന്ന് രണ്ട് ആഴ്ച എടുക്കും. എന്ന് വെച്ചാൽ ഈ കൊടുത്ത ജോലികൾ ഈ ഒരു റോബോട്ടിനെ കൊണ്ട് ചെയ്യുക അസാധ്യമാണ്. കാരണം അത്രക്കധികം ആൾക്കാരാണ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഒരു ലിഫ്റ്റിനും വെയിറ്റ് ചെയ്യണ്ടേ? അപ്പൊ എല്ലാം കൂടിയും കണക്കുകൂട്ടി നോക്കുമ്പോൾ, അതായത് ഈ റോബോട്ട് അങ്ങനെയുള്ള മൊത്തത്തിൽ കണക്ക് കൂട്ടും, അങ്ങനെ കണക്കുകൂട്ടി നോക്കുമ്പോൾ ഈ തന്ന ജോലികളെല്ലാം കൂടിയിട്ട് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ നടത്തുക അസാധ്യമാണ് എന്ന് കണ്ടപ്പോഴാണ് ഈ ഒരു യന്ത്രം കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇതിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ. അങ്ങനെ ഈ വേൾഡ് വൈഡ് വെബിൽ പോയി തപ്പിയപ്പോ, അതായത് പ്രോബ്ലം സൊല്യൂഷനും കൂടി ഇതിന്റെ ഒരു ഉത്തരവാദിത്തമാണല്ലോ, അങ്ങനെ പ്രോബ്ലം സൊല്യൂഷൻ ചെയ്തതാണ്. എന്താണ് പ്രോബ്ലം സൊല്യൂഷൻ? അതായത് വെബിൽ കയറി തപ്പിയപ്പോ ഒരുപാട് ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, മനുഷ്യന്മാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്? അതായത് ഒരു പ്രോബ്ലം ഒരു തരത്തിലും സോൾവ് ചെയ്യാൻ സാധിക്കില്ല എന്ന ഒരു ഘട്ടം എത്തുമ്പോഴാണ് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. ഈ ഒരു സംഗതി ഈ ഒരു റോബോട്ട് പഠിച്ചുണ്ടാക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റോബോട്ട് പോയി കുടുങ്ങിയത് ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലമിലാണ്. അപ്പൊ ആ പ്രോബ്ലമിന്റെ സൊല്യൂഷൻ എന്താണ്? ആത്മഹത്യ. കാരണം എന്താണ്? ഈ ഒരു സൊല്യൂഷൻ എവിടെന്നാണ് കിട്ടിയത്? മനുഷ്യന്മാരുടെ അടുത്ത് നിന്ന്. കാരണം മനുഷ്യന്മാരിത് കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ ഡാറ്റ മൊത്തം ഈ വെബിലിരിക്കുകയാണ്. അതാണ് ഈ ഒരു റോബോട്ട് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റോബോട്ട് തീരുമാനിച്ചു ഒരു തരത്തിലും സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലമിനെ നേരിടേണ്ടത് സെൽഫ് ഡിസ്ട്രക്ഷനിൽ കൂടെയാണ്, ആത്മഹത്യയിൽ കൂടെയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പിന്നെ ആത്മഹത്യ ചെയ്യണമല്ലോ. ആ ആത്മഹത്യ ചെയ്യേണ്ട രീതികളും ഒരുപാട് ഈ നെറ്റിൽ നിന്ന് പഠിച്ചുണ്ടാക്കി. സാധ്യമായത് ഈ ഒരു റോബോട്ടിനെ കൊണ്ട് സാധ്യമായത് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ഈ നാലാമത്തെ നിലയിൽ നിന്ന് സ്വയം അങ്ങോട്ട് തള്ളിയിടുക, സ്വയം അങ്ങോട്ട് ചാടുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഇപ്പൊ ഈ കടയിൽ പോയിട്ട് കയറ് വാങ്ങിയിട്ട് കയത്തിൽ കിട്ടി തൂങ്ങിച്ചാവുന്ന പറ്റില്ലല്ലോ. അതൊന്നും സാധ്യമല്ലാത്തത് കൊണ്ട് സാധ്യമായ വഴിയിൽ കൂടെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്തത് എന്നാണ് ഇപ്പോ നിരീക്ഷകന്മാർ പറയുന്നത്. പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു റോബോട്ടിന് ഭക്ഷണം കൊടുക്കണ്ട, വെള്ളം കൊടുക്കണ്ട, ശമ്പളം കൊടുക്കണ്ട, ലീവ് കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ടല്ലോ. ഇതിങ്ങനെ പണിയെടുത്തുകൊണ്ടേയിരിക്കല്ലേ. അപ്പൊ അതുകൊണ്ടായിരിക്കണം ഈ മനുഷ്യന്മാർ അവിടെ ഇരിക്കുന്ന ആൾക്കാരും കുറെ സമ്മർദ്ദത്തിലായിരിക്കുള്ളൂ. മനുഷ്യന്മാർ ഇരിക്കുന്നല്ലോ ആ ഓഫീസിൽ, അവരും സമ്മർദ്ദത്തിലായിരിക്കാനാണ് സാധ്യത. അവരവരുടെ ജോലി പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ടാവേ. ആ അതാ റോബോട്ട് വരുന്നത്, കൊടുക്കന്നെ കൊടുക്കാൻ പറഞ്ഞ ഇങ്ങനെ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ കൂടി പൈലപ്പായിട്ട് അങ്ങനെയാണിത് ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ യന്ത്രങ്ങൾ ഇനി ഭാവിയിൽ കൂടുതൽ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ. സെൽഫ് ലേണിങ്ങും പ്രോബ്ലം സോൾവിങ്ങും ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഇതൊക്കെ കൂടിയായി വരുമ്പോൾ പിന്നീട് സംഭവിക്കാൻ തരുമോ? ചില സമയത്ത് ഈ നെറ്റ് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ, മൊത്തം വേൾഡ് വൈഡ് വെബ് പരിശോധിക്കുമ്പോൾ, അതിൽ നിന്ന് ഈ റോബോട്ട് പഠിച്ചുണ്ടാക്കുക പ്രോബ്ലം സോൾവ് ചെയ്യാൻ, അതായത് പൈലപ്പാവുന്ന പ്രോബ്ലങ്ങൾ, തീർക്കാൻ പറ്റാത്ത പ്രോബ്ലങ്ങൾ തീർക്കണമെന്നുണ്ടെങ്കിൽ ആരാണോ പ്രോബ്ലം ഉണ്ടാക്കിയത് അയാളിനെ ഡിസ്മാൻഡിൽ ചെയ്താൽ മതി, അയാളിനെ ടെർമിനേറ്റ് ചെയ്താൽ മതി എന്നുള്ള ഒരു വിവരം കിട്ടും. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ ആരാണോ ഈ ഒരു റോബോട്ടിന് കൂടുതൽ പണി കൊടുക്കുന്നത്, ആ ഒരാളിനെ ഈ റോബോട്ട് ആ റോബോട്ടിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അങ്ങോട്ട് അവസാനിപ്പിക്കും. എന്നുവെച്ചാൽ കൊല്ലുന്നർത്ഥം, മനസ്സിലല്ലേ? അതായത് ആ റോബോട്ടിന് പ്രവർത്തിക്കുന്ന, ശരിക്കും പ്രവർത്തിക്കുന്ന കൈ ഉണ്ടെങ്കിൽ അപ്പൊ ആ റോബോട്ടിന് മനസ്സിലാവും, എടുത്തു പിടിച്ച് ഞെക്കിക്കഴിഞ്ഞാല് ഈ പ്രോബ്ലം തരുന്ന ആള് ടെർമിനേറ്റ് ആവുമെന്ന് മനസ്സിലായി കഴിഞ്ഞാല് പിന്നെ ബോസിനെ തന്നെ പിടിച്ചിട്ട് ചങ്ക് പിടിച്ച് അമർത്തി കൊല്ലും, അതാണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ റോബോട്ടുകൾ ഗുണമാണ്, പക്ഷെ ഇവർ ഈ സെൽഫ് ലേണിങ്ങും ഇതൊക്കെ കൂടി നടത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാരുടെ സ്വഭാവമാണ് കാണിക്കുക. കാരണം മനുഷ്യന്റെ സ്വഭാവമാണുള്ളത് പഠിക്കുന്നത്. അപ്പൊ അപകടമാവാനും സാധ്യതയുണ്ട്, മനസ്സിലല്ലേ? ഇത് മൊത്തത്തിൽ സ്വതന്ത്രമായിട്ട് വിട്ടു കഴിഞ്ഞാല് പിന്നെ വലിയ വലിയ അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. ഈ ഒരു റോബോട്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ സ്വതന്ത്രമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, മനസ്സിലായില്ല? അപ്പോ ഇനി ഭാവിയിലേക്ക് ഈ റോബോട്ടുകളെ കൊണ്ട് മനുഷ്യന്മാർ കുടുങ്ങുന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് സയൻസ് ഫിക്ഷൻ സിനിമ പോലെയൊക്കെ തോന്നുമെങ്കിലും യാഥാർത്ഥ്യമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ചാനലുകളെല്ലാം തന്നെ ഇത് കാണിക്കുന്നുണ്ട്. സാങ്കല്പികതയിൽ നിന്നുള്ള ഒരു സംഭവമല്ല, നടന്നത് തന്നെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.